കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച വി എം സുധീരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കം. രാജിവെച്ച സുധീരനെ തിരികെ കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ സുധീരന്റെ വീട്ടിലെത്തി ചർച്ച നടത്തുന്നു. കോൺഗ്രസിൽ കാര്യമായ ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല എന്ന് സുധീരൻ അതൃപ്തി അറിയിച്ചു. ടി എസ് ഹരികൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി പരസ്യമാക്കുകയാണ്. വി എം സുധീരൻ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് സുധീരനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ സംസ്ഥാന നേതൃത്വത്തിന്? ഹൈക്കമാൻഡിന് തന്നെ നിർദ്ദേശമുണ്ട് വി എം സുധീരനെ അനുനയിപ്പിക്കണമെന്നുള്ളത്. അതിനുശേഷം അതിനു പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വം കൃത്യമായി ഇതിൽ ഇടപെടുകയും ഇപ്പോൾ വി ഡി സതീശൻ ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുകയാണ്. വി ഡി സതീശൻ വി എം സുധീരൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് സുധീരന് രണ്ട് കാര്യങ്ങളിലാണ് അതൃപ്തി. അതിലൊന്ന്, പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ ഡി സി സി പട്ടിക, ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക വരുന്നതിന് മുമ്പ് താനുമായി കൂടിയാലോചനകളൊന്നും നടന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുക ചെയ്യുന്നു. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പരിഭവമുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് അദ്ദേഹം രാജിയിലേക്ക് മാറിയത്. ഈ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ധരിപ്പിക്കുന്നതുമുണ്ട്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, സംസ്ഥാന നേതൃത്വം മറ്റ് മുതിർന്ന നേതാക്കൾ കൂടി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഇടപെടുമെന്നാണ് സൂചന ലഭ്യമാവുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹം മുതിർന്ന നേതാവാണ്, വി എം സുധീരൻ മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുമെന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും വി എം സുധീരനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇന്നും നാളെയും താരിഖ് അൻവർ തിരുവനന്തപുരത്തുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹവും വി എം സുധീരനെ കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കും.